ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിന്ന് ഒരു പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പാലട പായസം മിക്സ് വാങ്ങിച്ചിട്ടാണ് കേട്ടോ, നമ്മൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് വാങ്ങിച്ചേക്കുന്നത്. മിക്സ് വെച്ചിട്ട് നമ്മളൊരു ഈസി ആയിട്ട് നമ്മളൊരു പാലട പായസം ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാന്ന് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണിത്. ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 25 മിനിറ്റ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒരു മിക്സ് വാങ്ങിച്ച് പായസം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന അളവെന്നൊക്കെ പറയുന്നത് 1.5 ലിറ്റേഴ്സ് മിൽക്കാണ് നമുക്ക് ഈ ഒരു 300 ഗ്രാമിൻ്റെ ഈ ഒരു പാലട പായസം മിക്സ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. 1.5 ലിറ്റർ മിൽക്കാണ് കേട്ടോ. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് 25 മിനിറ്റ്സ് ആണ് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നതാണ്, നമ്മുടെ ക്യാഷ് നട്ട്സ് ഉൾപ്പെടെ കേട്ടോ, അതെല്ലാം ഈ ഒരു മിക്സിയിൽ വരുന്നുണ്ട്. അപ്പം അല്ലാതെ നമുക്ക് റോസ്റ്റ് ചെയ്ത് അത് ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷുഗറും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ്, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും സംഗതികളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ദാ ഇങ്ങനത്തെ പാക്കിലാണ് ഇത് വരുന്നത് കേട്ടോ. ഈ ഒറ്റ പാക്കുള്ളിൽ ഇതിനകത്ത് തന്നെയാണ് ഈ ഷുഗറും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് അതിൽ കിടക്കുന്നത്. അപ്പം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ രണ്ട് പാക്കറ്റും നമ്മൾ പൊട്ടിച്ചിടാനായിട്ട് പോവാണേ. അപ്പോൾ ഇതിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ മുന്തിരിയാണ് കേട്ടോ. മുന്തിരിയും അതുപോലെ ക്യാഷ് നട്ട്സും ഒക്കെ ഓൾറെഡി ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഷുഗർ, അട, ഇത്രയും കാര്യങ്ങൾ മിക്സ് ആയിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ ഇതിലേക്ക് 1.5 ലിറ്റർ മിൽക്ക്, അതിൽ പറഞ്ഞേക്കുന്ന അത്രയാണ്, അത്രയും നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് പോവാണേ. അപ്പോൾ നമ്മുടെ പാല് തിളച്ചു വന്ന ശേഷം നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുവാണ്. അപ്പോൾ ഇത് ഫുള്ള് മിക്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 25 മിനിറ്റ് ആണ് അവർ പറഞ്ഞേക്കുന്നത്, അത്രയും നേരവും നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഫുൾ പരിപാടി തീർന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഗീയോ അല്ലെ ബട്ടറോ ഒരു ടീസ്പൂൺ ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്യിൽ ഈ ക്യാഷ് നട്ട് മുന്തിരി നമ്മൾ ഒന്ന് ഇതാക്കിയിട്ട് ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പം അത് അങ്ങനെ നമ്മൾ ഗീ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി അവർ ക്യാഷ് നട്ട്സിൻ്റെ പീസൊക്കെ ഉണ്ട്, എങ്കിൽ നമ്മളിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് നമ്മൾ മുകളിൽ ഇടുന്നതേ ഉള്ളൂ. അപ്പോൾ ക്യാഷ് നട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ മുന്തിരിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നമ്മളിനി പായസത്തിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളൊരു പാലട പായസം മിക്സ് വാങ്ങിച്ച് നമ്മൾ പായസം ഉണ്ടാക്കിയതാണ്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ മിക്സ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.